ഹായ് സമാലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഈസി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം നമുക്ക്. കൂടെ നമ്മളെ ഫേമസ് സാധനം ഉണ്ട്, ഏത്? ചിക്കൻ അച്ചാർ, പിന്നെ പരിപ്പ് കറിയും ഒരു സലാഡും ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യട്ടാ, മറന്നു വരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ ഞെക്കി കഴിഞ്ഞിട്ടല്ലോ ഞങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം കേട്ടോ, എന്തായാലും നമ്മൾ ചോറ് ഊരേണ്ടതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഒരു 7 കിലോ അരിയുണ്ട്, 7 കിലോ അരിയുണ്ട്, നമ്മൾ ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്ത് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പൊ നമ്മളെന്തായാലും അരി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്ത് നല്ല കുറച്ച് കുതിർത്താൻ എടുക്കാം. കുതിർത്താന്ന് പറഞ്ഞാല് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കാം. ഓക്കെ, ഇത് കുതിർന്ന് കഴിയുമ്പോ നമുക്ക് ചോറാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇതിനകത്തൊന്നും ചെയ്യാനില്ല, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക, ഉപ്പിടുക, വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. അരി ചോറൊരു 80-90% ആകുമ്പോൾ ഊറ്റുക. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള മുട്ട ഒന്ന് ഇതിറക്കിയെടുക്കാം. മുട്ടേന്റെ മഞ്ഞ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് ചില്ലിയാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മുട്ട ഇവിടെ ചില്ലിയായി വരുന്നുണ്ട്. കാരണമെന്തല്ലോ, മുട്ട ഇവിടെ ചില്ലിയാക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് ചിക്കൻ അച്ചാറാണ് കൂടെ ഉള്ളത്. ചിക്കൻ അച്ചാറുള്ള ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അച്ചാറാക്കണം. നിങ്ങൾ ഈ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഈ മുട്ട ഇടണം നിർബന്ധമൊന്നുമില്ല, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുറച്ച് മുട്ട ഇടുന്നത് നല്ലതാണ്. നമ്മളെ മുട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു 50-90% അരി വേവിച്ചെടുക്കണം നമുക്ക്. എന്തായാലും അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് 90% ചോറാവാൻ പോവില്ല. അരിയിട്ടെടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, 20 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം റെഡിയാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. വെള്ളം തിളച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ 7 കിലോ അരി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 കിലോ അരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം വെക്കുക. 80-90% ചോറ് വെന്തയും ഊറ്റുക. ഇപ്പൊ കാണിച്ചു തരാം നമ്മുടെ ചോറ് എന്തായി നോക്കാം. ആ ചോറ് ഏകദേശം ഒരു 50% ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ, 10 വേണ്ട, 8 മിനിറ്റും കൂടെ അടക്കട്ടെ. നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഊറ്റി കൊടുക്കാം. കുറച്ച് അധികം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയാവും. കുറച്ച് സ്പൂണൊക്കെ വാങ്ങട്ടെ. അതിന് മുമ്പ് നമുക്ക് ഫ്രൈഡ് റൈസ് അടിക്കാം. നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക ആദ്യം തന്നെ, ചെമ്പ് വെച്ചിട്ട് ഓയിൽ ഒഴിക്കാം. ഇനിയിപ്പോ ഒരു 7 കിലോ അരി ഉള്ളതുകൊണ്ട് ഒരു 1.5 ലിറ്റർ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. വൈറ്റ് ഒനിയൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുക്കുക. അല്ല, ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട, സോറി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട്, അപ്പൊ കുറച്ച് വെളുത്തുള്ളി, നിങ്ങൾ അരി കുറയുന്നതിനനുസരിച്ച് വെളുത്തുള്ളി കുറക്കണം കേട്ടോ. അരി കുറവുള്ള അനുസരിച്ച് വെളുത്തുള്ളിന്റെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകും. കുറച്ച് ഉള്ളി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളി കൊടുക്കാം. ഉള്ളി കൊടുക്കാം, അധികം വേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒന്നും അധികം വേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചെറുങ്ങനെ വാടിയാൽ മതി കേട്ടോ, കുറച്ച് വാടിയാൽ മതി. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി പിന്നെ കുറച്ച് കോളിഫ്ലവറും സോയാബീനും കൂടിയാണ്. ഇത് ഞാനൊന്ന് ഉപ്പിട്ട് വേവിച്ചതാണ്. ഈ കോളിഫ്ലവർ ഒന്ന്
വേവിച്ചെടുക്കുന്ന നല്ലതാണ്, വേവിച്ചെടുത്ത നല്ലതാണ്. ഇനി വേറൊന്നും ഇടാനൊന്നുമില്ല. കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുറച്ച് വെജിറ്റബിൾസും കൂടെ എടുക്കാം. ക്യാരറ്റ്, ബീൻസ്, എന്താ പറയാ, ഗ്രീൻ പീസ്, കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അത് ഇതിന്റെ കൂടുതലായിട്ട് കൊടുക്കാം. ക്യാപ്സിക്ക വെട്ട് കൊടുത്തോടെ ഇത് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ചേരിങ്ങനെ ഒരു പകുതി വെന്താ മതി, ഒരു 50% വെന്താ മതി. അങ്ങനെ അധികം ഉപയോഗിക്കേണ്ട ആണോ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുക്കാം. സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. സ്പ്രിംഗ് ഒനിയൻ, ഉള്ളിത്തണ്ട്, ഉള്ളിത്തണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 50% വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളിഫ്ലവറും ഈ സോയാബീനും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നോക്കിയിടണം. കുറച്ച് മതി. നമ്മള് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിട്ട് കൊടുക്കാം. കോളിഫ്ലവറും സോയാബീനും കൂടെ. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇത് ഇവിടെ എന്റെ കയ്യിലൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിട്ടത്. നമ്മൾ സാധനമൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ഇടുന്നതാണിത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ബീൻസും ക്യാരറ്റും ഗ്രീനീസും ഉള്ളിയും ഇതുപോലെ വാട്ടിയിട്ട് ചോറ് വേവിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ട് അതിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടങ്ങ് അടിക്കുക. ഫ്രൈഡ് റൈസ് ആയി. പിന്നെ മുട്ട ചില്ലി ആക്കിയിട്ട് അതിന്റെ മേലെ കൂടെ എടുത്ത കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. നമ്മളെ ചോറ് കാണുന്നുണ്ടല്ലോ, മൂന്ന് പാത്രത്തിലായിട്ട് ചോറുണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ പരത്തിയിട്ടെടുത്തു കഴിഞ്ഞാലേ ഈ തമ്മിൽ ഇങ്ങനെ ഓടി നടന്നു ചോറ്, ഒട്ടിപ്പിടിക്കില്ല. വെള്ളത്തിൽ പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ചോറ് ഉണ്ടാക്കണം, എന്നാലേ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും. നല്ല മണിമണി പോലെ ഉണ്ടാവും. മൂന്ന് പാത്രത്തിൽ ചോറ്. ഇതാണെങ്കിൽ നമ്മളെ മുട്ട. ഇനി ഉള്ളി വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം വാടിക്കഴിഞ്ഞു. നമുക്ക് ഇതിന് മുട്ട, ഒരു പകുതി മുട്ട ഇതിനകത്ത് കൊടുക്കാം. മുട്ട നിർബന്ധമില്ല കേട്ടാ. മുട്ട നമുക്ക് സൈഡ് ഡിഷ് ചിക്കൻ ചില്ലിയോ ചിക്കൻ അച്ചാറോ ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ മുട്ട നിർബന്ധമൊന്നുമില്ല. വെജിറ്റബിൾസ് മാത്രം മതി. നമ്മൾക്ക് സോയാ സോസ് തീർന്നു. നമ്മൾ കുറച്ച് സോയാ സോസ് ചെറിയ ഡബ്ബയാണ്ട് ഇവിടുന്ന് വാങ്ങിയത്. കുറച്ച് കുരുമുളക് ഇട്ടുള്ളു ആദ്യം. കുരുമുളക് ഇട്ടുള്ളു കുറച്ച്, എരിവിന് കുറച്ച് കുരുമുളക് ഇട്ടുള്ള. സോയാ സോസ് ഇത് കുറച്ചേ ഉള്ളൂ. ഇത് മൊത്തം ഞാൻ വഹിക്കുന്നുണ്ട്. ഏഴിൽ അരിയിലോടാണ് മൊത്തം വെച്ചത്. നിങ്ങൾ അരി കുറച്ച് അനുസരിച്ച് ഈ സാധനങ്ങളുടെ അളവ് കുറഞ്ഞ കേട്ടോ. എന്തൊരു സംശയം നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞുതരും. ഇത് നമ്മൾ ഒന്നിച്ചടിക്കുന്ന ഫ്രൈഡ് റൈസ്, ഒന്നിച്ച് 7 kg ഒന്നിച്ച്, അല്ലാതെ കുറച്ച് കുറച്ച് അടിക്കുന്നത്. നമ്മൾ അരി ഇട്ടെടുക്കാൻ പോവാണേ. അരിയല്ല ചോറ്. ചോറ് കണ്ടെങ്കിൽ തളകൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാ. രണ്ടാമത് തളകാം. മൂന്നാമത് വലിയൊരു പാത്രത്തിലുണ്ട്, അതൊന്നും കുറച്ചിട്ടുള്ളൂ. അതും കുറച്ചിട്ടുള്ള നമ്മുടെ മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അടിപൊളി ചോറാണ്, നല്ല ചൂടുണ്ട്. ചോറ് തന്നിട്ടില്ല. ഏഴ് ഒന്നിച്ചടിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ കുറക്കണം കേട്ടോ. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ചോറ് അടിക്കൂടി. ഉപ്പൊക്കെ നിങ്ങൾ കണക്കിന് നോക്കണം. നമ്മൾ ഉപ്പിട്ട് കാണ്ടില്ലല്ലോ, നിങ്ങൾ ഉപ്പിടാതെ വെക്കരുത്. ആ നല്ല ഫ്രൈഡ് റൈസ് ഏകദേശം റെഡിയായി. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉള്ളിത്തട്ട്, ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഒനിയൻ അരി കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ മേലെ കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഈ ഉള്ളിത്തണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നാലിത് ചോറിലിങ്ങനെ കിടക്കുള്ളൂ. ഇത് പെട്ടെന്ന് വേണ സാധനമാണ്. പിന്നെ നല്ല ഒരു സ്റ്റൈലിന് വേണ്ടി ആ മുട്ടയും കൂടെ അതിന്റെ മേലെ കിട്ടാണ്ടല്ലോ. ഹൈ ഹൈ, എന്താ ഇത്, കണ്ടാ തന്നെ തിന്നുപോകും. ഇതൊക്കെ ഒന്നിച്ച് ഇങ്ങനെ ഉണ്ടാക്കണേ. നിങ്ങള് 1 kg ഒന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഒന്നിച്ച് 7 kg അടിച്ച് നമ്മൾ മക്കൾക്ക് റെഡിയാക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ കണ്ടില്ലേ എന്താ റൈസ്, ആ നല്ല അടിപൊളി റൈസ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചിക്കൻ അച്ചാറും ആണ് നിങ്ങള്. ചിക്കൻ അച്ചാറ്, പരിപ്പ് കറി, സലാഡ്, കെച്ചപ്പ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പിടിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോ.
ചിക്കൻ അച്ചാറിന്റെ ഗുണം ഇതാണ്, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട എന്തിന്റെ കൂടെയും കഴിക്കാം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.